നമസ്കാരം. ബിഗ് ബോസ് സീസൺ ഫൈവിലെ ചക്രവ്യൂഹം ഗെയിമിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ഒരു 10-20 എപ്പിസോഡായി ഇവരിങ്ങനെ വാത്സല്യം കുടുംബം കളിക്കാനായിട്ട് തുടങ്ങിയത്. കാണുന്ന ആളുകൾക്ക് നല്ല ബോറിംഗ് ആയിരുന്നു. അത് ഷോ ഡയറക്ടേഴ്സ് മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഹിൻഡുകൾ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ഹിൻഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേയധികം ആളുകൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കിട്ടി. കുറേയധികം ആളുകളൊക്കെ ഗസ് ചെയ്തു പുറത്ത് തനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. ചില ആളുകളൊക്കെ വിചാരിച്ചു തനിക്ക് പുറത്ത് തീരെ സപ്പോർട്ടില്ല. പല ആളുകളും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി. ചില ആളുകളൊക്കെ ഓവറായിട്ട് കോൺഫിഡൻസ് കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചില ആളുകൾക്ക് ഓവർ റോൾ ചെയ്യുന്നു. ചില ആളുകൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി തല്ലുകൂടുന്നു. ചെറിയ രീതിയിൽ ഗെയിം ഇങ്ങനെ മാറി വരികയായിരുന്നു. അപ്പോഴാണ് ചക്രവ്യൂഹം ഗെയിം ഇട്ട് കൊടുത്തത്. ചക്രവ്യൂഹം ഗെയിമിനെ കുറിച്ചിട്ട് ഒന്നുകൂടെ പറയുകയാണ്, കണ്ടസ്റ്റൻസ് എല്ലാവരും ചുറ്റിനും നിൽക്കുക. ചുറ്റിനും നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഒരാളെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കുക. ആ ഒരു സമയത്ത് തന്നെ കറക്റ്റായിട്ട് ആദ്യം ആര് പുറത്തു പോകും എന്നുള്ള ഒരു ചിന്തയൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഉണ്ടാവും. കണ്ടസ്റ്റൻസിന് കടുത്ത മാനസിക സമ്മർദ്ദമുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് കണ്ടസ്റ്റൻസിന് പരസ്പര ധാരണ കിട്ടിയത്. ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിലാണ്, ആരൊക്കെ എന്തൊക്കെ കളി കളിക്കും, താൻ ഏതൊരു പൊസിഷനിലാണ്. ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ ആദ്യം തന്നെ ശോഭയെ എല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കി. ശോഭയെ പുറത്താക്കാനായിട്ട് പറഞ്ഞ കാരണങ്ങളൊക്കെ കുറച്ചും കൂടെ ജെനുവിൻ ആയിട്ടുള്ള മാന്യമായിട്ടുള്ള കാരണങ്ങളായിരുന്നു. പിന്നീട് വരുമ്പോഴത്തേക്ക് കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്താക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശോഭയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ശോഭയ്ക്ക് ക്യാപ്റ്റൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെ ശോഭ സേഫ് ആണ്. അതിനൊപ്പം 10 ആഴ്ചയിൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നോമിനേഷൻ ഫ്രീ കാർഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ശോഭ സേഫ് ആവും. അതേപോലെ മറ്റൊരാൾക്ക് അവസരം ലഭിക്കും, മറ്റൊരാൾ സേഫ് ആവാനായിട്ടുള്ള സാധ്യത തടയപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശോഭയെ പിടിച്ച് പുറത്താക്കിയത്. അഖിൽമാരാർ ശോഭയെ പുറത്താക്കാനായിട്ട് പറഞ്ഞ കാരണങ്ങൾ രസകരമായിരുന്നു. ശോഭ തനിക്ക് പറ്റിയ ഒരു പോരാളിയല്ല എന്ന് പറഞ്ഞ് മാനസികമായിട്ട് തളർത്താനായിട്ടുള്ള ഒരു ശ്രമം നടന്നു. ഗോപിക ശോഭയെ കുറിച്ചിട്ട് പറഞ്ഞ ശോഭ സേഫ് ഗെയിമിന്റെ ആളാണ് എന്നുള്ളതാണ്. ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു ശോഭ സേഫ് ഗെയിം ഒന്നും കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ശോഭ നല്ല കിടിലമായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം കളിയാണ്. പേഴ്സണലി ചില ആളുകൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ശോഭയുടെ ഗെയിം കളി അത്യാവശ്യം ആക്റ്റീവാണ്. ശോഭ പോയതിനു ശേഷം പിന്നീട് ഒരു ചിന്തയും ഇല്ലാതെ ആളുകൾ വിഷ്ണുവിനെ പിടിച്ച് പുറത്താക്കിയുണ്ടായി. കാരണം വിഷ്ണുവിനെ പുറത്താക്കാനായിട്ടും വിഷ്ണുവുമായിട്ട് ഗെയിം കളിക്കാനായിട്ടും എല്ലാവരും വളരെ കംഫർട്ടബിൾ ആണ്. കാരണം വിഷ്ണു വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഗെയിം ഈസ് ഗെയിം, അല്ലാതെ വേറെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഗെയിം പ്ലേയുടെ ഭാഗമായിട്ട് എന്നോട് ചെയ്യാം, ഞാനും തിരിച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു വളരെ ഫെയർ ആയിട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അത് രസമായിട്ട് വിഷ്ണുവിന്റെ ഗെയിമിനെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. വിഷ്ണു ഒരു കിടിലൻ പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ പിടിച്ച് എല്ലാവരും പുറത്താക്കി. അതുപോലെ തന്നെ റീസൺസ് ഒക്കെ വിഷ്ണു അംഗീകരിച്ചു. വളരെ രസമായിട്ടുള്ള ഒരു പുറത്താക്കി. പിന്നീട് പുറത്തേക്ക് പോയത് അഖിൽമാരാറാണ്. അഖിൽമാരാർ ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞ കാര്യവും അഖിൽമാരാറിന്റെ ആ ഒരു ഓവർ ആയിട്ടുള്ള റൂഡ് ആയിട്ടുള്ള ഒരു സംസാര രീതിയും ഒക്കെ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്തു. പലതിനോടും വിയോജിപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് എല്ലാ ആളുകളും പറയുന്ന കാരണങ്ങളിൽ പുള്ളിക്കാരൻ തൃപ്തനായതുകൊണ്ട് പുള്ളിക്കാരനും പുറത്തേക്ക് പോയി. ഈ ഒരു അവസരത്തിൽ അഖിൽമാരാറെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഷിജു പറയുകയുണ്ടായി. ഷിജു അഖിൽമാരാർക്കെതിരെ ഉന്നയിച്ച കാരണങ്ങളിൽ തൃപ്തനല്ലായിരുന്നു. അപ്പോഴാണ് നാദർ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അഖിൽമാരാർ പറയുന്നത് നമ്മളും കേട്ടതാണ്, അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ ഇത്തരത്തിലുള്ള ഒരു അൺഫെയർ ആയിട്ടുള്ള ഗെയിം ആക്ടിവിറ്റികൾക്കിടയിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇമോഷണലി അത്ര സ്ട്രോങ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ഇവിടെ നിൽക്കണ്ട എന്നുള്ളൊരു തോന്നൽ നാദർക്കുണ്ട് എന്ന് ഷിജുവിനോട് പറയുകയുണ്ടായി. അത് ഒരു നല്ല വാലിഡ് റീസൺ ആയിട്ട് ഷിജു അംഗീകരിക്കുകയും അഖിൽമാരാർ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ പുറത്തേക്ക് പോയ ശോഭയും അഖിൽമാരാറും നല്ല രസമായിട്ട് തന്നെ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശോഭയും അഖിൽമാരാറും നമ്മളൊരു കോൺഫ്ലിക്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വളരെ രസകരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വൻ കളിയാക്കാണ്. അഖിൽമാരാർക്ക് ശോഭ അഖിൽമാരാറിന്റെ ഗ്രൂപ്പിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ശോഭയെ പല രീതിയിൽ സ്നേഹത്തോടെയും അല്ലാതെയും ഒക്കെ അഖിൽമാരാർ ആ ഒരു ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതായത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തത് ഷിജുവിനെയാണ്. ഷിജുവിനെതിരെ കാര്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഗോപിക പറഞ്ഞ ഒരു ആരോപണം വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഇന്ന് ഏഷ്യാനെറ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഷിജു ഗോപികയുടെ നേരത്തെ പരാമർശിച്ചിട്ട് എന്തോ ഒരു കമന്റ് പറഞ്ഞു. അപ്പോൾ ആ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു, ഗോപിക കറുത്തതാണ് എന്നുണ്ടെങ്കിലും ശാരദയെ പോലെ സുന്ദരിയാണ് എന്നുള്ള ഒരു കമന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കമന്റ് പൊളിറ്റിക്കലി റോങ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കമന്റാണ്. ഗോപിക ഇത്തിരി കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് തന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പോയി എന്നുള്ളത് വീണ്ടും പറയുകയുണ്ടായി. മുൻപും ഇത്തരത്തിലുള്ള എന്തോ ഒരു ചെറിയ ഡിസ്ക്രിമിനേഷൻ പോലെ ഫീൽ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഗോപിക അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന എന്തോ ഒരു ബുള്ളിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് ഇമോഷണലി ഡൗൺ ആവുന്ന ഒരു സാഹചര്യം, അത് ഗോപിക ഇവിടെയും യൂസ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത സമയത്ത് തന്നെ അതൊരു ഗെയിം പ്ലേ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ജുനീസ് ഷിജുവിനെതിരെ ഉന്നയിച്ച ഒരു റീസൺ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ റിനീഷ് അടക്കമുള്ള ആളുകൾ അത് സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അത് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ റെയ്ഡ് നടന്നല്ലോ, മറ്റേ എന്തായിരുന്നു ആ ഒരു ഗെയിമിന്റെ പേര്,
ഒരു കൊള്ളക്കാരും മറ്റേ കപ്പലും ഒക്കെ ഉള്ള പരിപാടി ആ ആ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് ഇവർ പലയിടത്തായിട്ട് കല്ലുകൾ ഒളിപ്പിച്ചു അത് റെയ്ഡ് ചെയ്തിരുന്നു ജുനൈസ് അങ്ങനെ അകത്ത് കയറി തപ്പിയ സാഹചര്യത്തിൽ ഷിജുവിന്റെ ഇല്ലാത്ത ഡയമണ്ട് മോതിരം കാണാതെ പോയി എന്ന് ഷിജു പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഹൗസിലുള്ള ആളുകൾക്ക് നാണക്കേടാണ് പുറത്തുള്ള പ്രേക്ഷകർ മോശമായിട്ട് തങ്ങളെക്കുറിച്ച് വിചാരിക്കുമെന്നുള്ള ഒരു കാര്യം ജുനൈസ് ഉന്നയിക്കുകയുണ്ടായി അത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ആയതുകൊണ്ട് തന്നെ പല ആളുകളും അതിനെ അംഗീകരിക്കുകയും ഷിജു അടക്കം അംഗീകരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു മനീഷ പുറത്തേക്ക് പോകാനായിട്ടുണ്ടായ റീസൺ വളരെ സിമ്പിളാണ് നമുക്കറിയാമല്ലോ മനീഷ പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേ ആണോ അല്ലാത്ത എന്തെങ്കിലും കാരണങ്ങൾക്കാണോ എന്നുള്ളത് അറിയില്ല വെറുതെ ഇമോഷണൽ ആയി പോകും അത് റിനോഷ് അടക്കമുള്ള ആളുകൾ പോയിന്റ് ഔട്ട് ചെയ്തത് വളരെയധികം ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി ഹനാൻ താൽക്കാലികമായിട്ടാണ് പോയത് എന്ന് പറയുന്ന സാഹചര്യത്തിലും മനീഷ നല്ലതായിട്ട് കരയുന്നുണ്ടായിരുന്നു അതിന് മുൻപ് പല സാഹചര്യങ്ങളിലും ബോധം കെട്ട് വിടുന്നു കരയുന്നു കുറേയധികം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാൾ വേണ്ട എന്നുള്ള തരത്തിൽ ആളുകളൊക്കെ കണ്ടതിനെ മനീഷയും പിടിച്ച് പുറത്താക്കി വൈബർകുട്ട് ശ്രീദേവിയെ പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് മൊത്തത്തിലുള്ള സ്ഥിതിയൊക്കെ ഒന്ന് ശാന്തമായി വളരെ ലൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചേച്ചി അങ്ങനെയല്ല ചേച്ചി ഇങ്ങനെയല്ല എന്നാൽ ചേച്ചി പുറത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവിയെ പുറത്തേക്ക് വിടുകയായിരുന്നു പിന്നീട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പിന്തുടരാനായിട്ട് ആഗ്രഹിച്ച സമയത്താണ് ആ ഒരു ടാസ്കിന് പൗസ് കൊടുക്കുകയും അത് ഇന്നത്തേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് ഈ ഒരു അവസരത്തിൽ പുറത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം അഖിൽ മാരാർ മനീഷ ഷിജു വിഷ്ണു വൈബർകുട്ട് ശ്രീദേവി അത്യാവശ്യം കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന കിടിലൻ ടീമുകളാണ് ഇവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം പ്ലേ ചിലതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇവരുടെ വർത്തമാനങ്ങളും വെറുപ്പിക്കലും ഒന്നും പലരുടെയും നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇവരാണ് ആ ഒരു ഹൗസിന് അത്യാവശ്യം ചലനം ഉണ്ടാക്കുന്ന ആളുകൾ അതിൽ വിഷ്ണുവാണ് കോൺഫിഡൻ്റ് ആയിട്ട് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ഗെയിം പ്ലേ സമ്മാനിക്കുന്നത് അഖിൽ മാരാർ മൊത്തത്തിലൊരു എൻ്റർടൈനറാണ് അടിപൊളിയാണ് ഷിജു നല്ല ക്രൂഡാണ് ഷിജു ബാക്കിയുള്ള ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറുന്നുണ്ട് ശോഭയൊക്കെ നല്ല രീതിയിൽ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടി ഷിജു സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ശോഭയോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടു നീ ഭയങ്കര സെൻറ്റിമെൻ്റലാണ് നീ വീക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭയെ തളർത്താനായിട്ട് ഷിജു ശ്രമിക്കുന്നുണ്ട് മനീഷ നമുക്കറിയാം മനീഷയ്ക്ക് ഒരു പ്രത്യേകതരം ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾ പല സീരിയലുകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള സ്ത്രീകളുടേതായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടല്ലോ ഒരു ഇമോഷണലി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ന്യൂസ് കൊടുക്കുക ഒരു സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് ഗെയിം ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ മനീഷയുടെ കയ്യിലുണ്ട് എന്നാൽ ഇപ്പോൾ മനീഷയെ കൂടുതലായിട്ട് ആളുകൾക്ക് മനസ്സിലായി വരുന്നതുകൊണ്ട് എത്രത്തോളം മനീഷയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പക്ഷെ പല ആളുകൾക്കും മനീഷയുമായിട്ട് ഡയറക്റ്റ് മുട്ടുന്ന സാഹചര്യത്തിൽ അമ്മ അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെയുള്ള തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനീഷയുടെയിൽ കൂടുതൽ കാർഡുകൾ ഉള്ളതുകൊണ്ട് മനീഷയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഇന്ന് നടന്നതാണ് കളി ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് ഒരു 2 മണി വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ലൈവൊക്കെ ഞാൻ കുറച്ച് കണ്ടു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് റെസ്റ്റിലാണ് അപ്പോൾ ലൈവൊക്കെ ഒന്ന് കണ്ട സാഹചര്യത്തിൽ നല്ല രസമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റി അതിനകത്ത് എല്ലാവരും ഗൂഢാലോചനയാണ് എല്ലാവരും പ്ലാനിംഗ് ആണ് പക്ഷേ എന്ത് പ്ലാൻ ചെയ്താലും ഈ ഒരു ഗെയിമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് അവസാനം ഒരാൾക്കേ അതിനകത്ത് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇവർക്ക് എല്ലാവർക്കും അറിയാം തൻ്റെ അടുത്ത് ഗെയിം സജഷനുമായിട്ട് വരുന്ന ആ ഒരു വ്യക്തിക്ക് അവസാനത്തെ ഒരാളാവാനായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇതിൽ സാഗറിൻ്റെയും ജുനൈസിൻ്റെയും ഗൂഢാലോചനയാണ് ഏറ്റവും കോമഡി ഈ ജുനൈസ് എന്ത് പറഞ്ഞാലും തുള്ളുന്ന ഒരു പാവയായിട്ട് സാഗർ മാറുന്നത് നല്ല രസമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും ഈ ജുനൈസ് ഗോപിക സാഗർ തമ്മിൽ തെറ്റി അപ്പോൾ ഗോപികയുടെ ആ ഒരു കിച്ചൺ വിഷയത്തിൽ ഗോപിക രാവിലെ കുറേയധികം സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ശോഭ സെറീന അങ്ങനെയുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു സാഗർ ജുനൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ജുനൈസ് കാര്യമായിട്ട് തന്നെ ഗോപികയെ പൂട്ടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഭാഷയിൽ ചില സാധനങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ രാവിലത്തെ ആ ഒരു മീറ്റിംഗ് ഈ ചക്രവ്യൂഹം ഗെയിം തുടങ്ങേണ്ടതുകൊണ്ട് അവർ അവസാനിപ്പിക്കുകയായിരുന്നു ചക്രവ്യൂഹം ഗെയിമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷോ ഡയറക്ടർ നല്ല ഒരു പണി അങ്ങോട്ട് കൊടുത്തു ഇന്ന് ഈ ഒരു ടാസ്കിൽ കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരാളെ പുറത്താക്കാനായിട്ട് 3 മിനിറ്റ് എടുക്കാവുള്ളൂ ഇപ്പോൾ ബോസേട്ടൻ പറയുകയാണ് 3 പേരെ പുറത്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 9 മിനിറ്റ് എടുക്കാവുള്ളൂ 9 മിനിറ്റിൽ നിങ്ങൾ ഐക്യകണ്ഠേന ഒരാളെ പുറത്താക്കിയില്ല ഇതിലഭിപ്രായമൊക്കെ ഉണ്ട് പുറത്തേക്ക് ആൾ പോയില്ല എന്നുണ്ടെങ്കിൽ പുറത്തെ ഒരാൾ അകത്തേക്ക് വരും അത് ഗംഭീര ഒരു ചേഞ്ച് ആയിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഇവർ ശക്തരെന്ന് തോന്നിയ ആൾക്കാരെയൊക്കെ ആദ്യം തന്നെ പറഞ്ഞു വിട്ടല്ലോ അപ്പോൾ അതിലൊരാൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം മാറുമെന്നുള്ള പേടിയുണ്ട് ആകെ മൊത്തം പാനിക്ഡ് ആയിട്ടുള്ള ഒരു ലേലം വിളിയാണ് നമുക്ക് പിന്നീട് അവിടെ കാണാനായിട്ട് സാധിച്ചത് 3 പേരെ പറയണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആദ്യം തന്നെ ചാടി കയറി സെറീന റിനീഷ അഞ്ജുവിനെയൊക്കെ പറഞ്ഞു കുറേ സമയം ലേലം വിളിച്ച് സമയം അങ്ങോട്ട് പോയി പിന്നെയാണ് ബോസേട്ടൻ പറഞ്ഞത് ഓരോ ആളുകളായിട്ട് പറയണം അങ്ങനെ ഓരോ ആളുകളായിട്ട് പറയുന്ന സാഹചര്യത്തിൽ ഇവരിൽ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുന്നയിക്കും അങ്ങനെ എതിർപ്പുന്നയിച്ച് ഉന്നയിച്ച് ഉന്നയിച്ച് സമയം കഴിഞ്ഞ് പോവുകയും പുറത്തുനിന്ന് ഒരാളെ അകത്തേക്ക് കയറ്റാനായിട്ട് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തു അവിടെ ഇവരേറ്റവും വീക്ക് എന്ന് ഇവർക്ക് തോന്നിയ മനീഷയെ അകത്തേക്ക് വിളിച്ചു പിന്നെ പറയേണ്ടതുണ്ടോ മനീഷയ്ക്ക് ഗെയിം സ്ട്രാറ്റജി മനസ്സിലായി മനീഷ
വീക്ക് ആയതുകൊണ്ടാണ് അകത്തേക്ക് വിളിച്ചതെന്നുള്ളത് പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലായി. അതിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് പുറത്തേക്ക് ഇറങ്ങി വന്ന സാഹചര്യത്തിൽ തന്നെ മനീഷ ജുനൈസിനെ കാര്യമായിട്ട് തന്നെ പിടിച്ചങ്ങോട്ട് ട്രോളുകൾ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ട്രോളുകൾ ജുനൈസിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി അകത്ത് കയറുന്ന സമയത്ത് തന്നെ മനീഷയെ പുറത്താക്കാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് ജുനൈസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ആളുകൾക്കും ഓരോ ആളുകളോടുമുള്ള ഒരു ദേഷ്യമാണ് ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശ്രുതിയൊക്കെ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് അവർ ഫൈനലിൽ വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഒരാൾ വരാതിരിക്കേണ്ടത് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോവാം എന്ന് ആരും ചിന്തിക്കത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ലൂപ്പ് പോലെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് വരുന്നത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത് മൊത്തത്തിൽ നിലവിലുള്ള ഗ്രൂപ്പുകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഷോ ഡയറക്ടർ പ്ലാൻ ചെയ്ത ഒരു കളിയാണ്. ഗംഭീര കളിയാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നീരസം ഉണ്ട് എന്നുണ്ടെങ്കിലും അത് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അയാളെ പുറത്താക്കേണ്ടതുണ്ട്. അനിയൻ മിഥുൻ അങ്ങനെ പല സാഹചര്യങ്ങളിലും ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള കാരണം പറയാത്തതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നാദർ അനിയൻ മിഥുനെ പുറത്താക്കാനായിട്ടുള്ള പ്ലാനുകൾ നടത്തുകയാണ്. അത് ബെസ്റ്റ് ടീമിനോടാണ് ചർച്ച ചെയ്യുന്നത്, റിനോഷിനോട്. റിനോഷ് അപ്പോൾ വളരെ, എനിക്ക് നാദറയുടെ ആ ഒരു ഡിസ്കഷൻ കണ്ടിട്ട് വളരെ വിഷമം തോന്നി. റിനോഷ് അങ്ങനെയൊന്നുമല്ല, അവൻ ആവശ്യമുള്ളിടത്തൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡീലിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നാദർ ശ്രമിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി. ഇപ്പോൾ തന്നെ പല ഗ്രൂപ്പുകളും പൊട്ടിപ്പാളീസായിട്ടുണ്ട്. ഗോപിക, ജുനൈസ്, സാഗർ എന്നിവരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കാര്യമായിട്ടുള്ള വിള്ളൽ വന്നിട്ടുണ്ട്. ഈ കിച്ചണിൽ ഗോപിക ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ജുനൈസ് ഭക്ഷണം ഉണ്ടാക്കുന്നു, ക്രെഡിറ്റ് ഗോപിക്ക് കിട്ടുന്നു എന്നുള്ള ഒരു പരാതി ജുനൈസിനുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം അഖിൽ മാരാറാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടെ വെടിമരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോപികയോട് പറയുന്നത് നിനക്കൊരു ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ ഇല്ല, നീ അവർ പറയുന്നത് കേൾക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇവർ വീക്കാക്കുന്നുണ്ട്. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഗെയിം പ്ലേയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. വൈൽഡ് കാർഡ് എൻട്രി വരുന്ന സമയത്ത് ചെറിയൊരു തീപ്പൊരി ഇവിടെ ഇട്ടാൽ പോലും ആളുകൾ അയാളെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യും. കാരണം അത്രയധികം ബോറടിപ്പിച്ച ഒരു 10-20 എപ്പിസോഡുകളാണ് ആളുകൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ആൾക്ക് നല്ല സപ്പോർട്ട് പുറത്തുനിന്ന് എന്താണെങ്കിലും ഉണ്ടാവും. കാരണം അയാൾക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. അയാൾ ഗെയിം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ഏതൊരു പ്രശ്നത്തിന് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഗോപിക പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഗോപിക്ക് കാര്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഗോപികയുടെ ഗെയിം പ്ലേ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും ഗോപിക ഒരു മോശം പ്ലെയർ ആണ് എന്നുള്ളത് ഞാൻ പറയില്ല. അങ്ങനെ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ അതിനകത്തുണ്ട്. പക്ഷെ ആളുകൾക്ക് അങ്ങനെയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് അവർ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആളുകളെന്ന് പറയുന്നത് തുലം തുച്ഛമാണ് എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റുകളോട് യോജിക്കുന്ന ആളുകളെ നിലനിർത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഈ ഒരു ഗെയിമിനെ ആ ഒരു കറക്റ്റ് ഗെയിമായിട്ട് അംഗീകരിച്ച് സ്ട്രോങ് പ്ലേയേഴ്സിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഭൗതിക മാനസിക വളർച്ചയൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉടനെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. നമ്മളെ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്ത് സ്ട്രോങ് ഗെയിം പ്ലേ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആദർശങ്ങൾക്ക് യോജിക്കാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ചില ആളുകൾക്ക് സൗന്ദര്യ സങ്കല്പം ഉണ്ടായിരിക്കാം, ചില ആളുകൾക്ക് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടായിരിക്കാം. എല്ലാ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റുകളുണ്ട്. അല്ലാതെ എല്ലാവരും സ്ട്രോങ് ഗെയിം പ്ലേയെ മാത്രം സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്പോർട്സ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തുലം തുച്ഛമല്ലേ. ഇന്ന് വൈകിട്ട് BB+ എപ്പിസോഡ് വൈകിയായിരിക്കും അവർ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യം വൈകുകയാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡിൻ്റെ റിവ്യൂവും BB+ റിവ്യൂവും കൂടെ രാവിലെ ആയിരിക്കും ഞാൻ ഇടുക. രാത്രി ഒത്തിരി മെനക്കെട്ടിരുന്ന് നമ്മൾ ചെയ്ത് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കണം, എനിക്ക് ബുദ്ധിമുട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.